ദുബായ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ മൂന്ന് ആഗമന ടെർമിനലുകളിലാണ് പുതിയ ടച്ച് സ്ക്രീൻ സംവിധാനം നിലവിൽ വന്നത്. ദുബായ് വിമാനത്താവളത്തിലൂടെ രാജ്യത്തേക്കെത്തുന്ന സന്ദർശകർക്ക് എയർപോർട്ടിലെ സേവനങ്ങളെക്കുറിച്ച് ഈ ടച്ച് സ്ക്രീനുകളിൽ അഭിപ്രായം രേഖപ്പെടുത്താം. പരീക്ഷണാടിസ്ഥാനത്തിൽ ആരംഭിച്ച പുതിയ സംവിധാനം രാജ്യത്തെ മറ്റ് വിമാനത്താവളങ്ങളിലേക്കും വൈകാതെ വ്യാപിപ്പിക്കും. എമിഗ്രേഷൻ കൗണ്ടറിനോട് ചേർന്നാണ് ടച്ച് സ്ക്രീനുകൾ സ്ഥാപിച്ചിരിക്കുന്നത്. ദുബായ് കസ്റ്റംസ്, ലഗേജ് ക്ലിയറൻസ്, എമിഗ്രേഷൻ തുടങ്ങിയ വകുപ്പുകളിൽ നിന്നും ലഭ്യമായ സേവനങ്ങൾ തൃപ്തികരമാണോ എന്ന് ഓരോ യാത്രക്കാരനും സ്ക്രീനിൽ രേഖപ്പെടുത്താം. ഹാപ്പി ഫേസ്, സാഡ് ഫേസ് എന്നീ രണ്ട് ഓപ്ഷനുകളിലൊന്നിൽ യാത്രക്കാരന് ഇച്ഛയ്ക്കനുസരിച്ച് വിരലമർത്താം. യാത്രക്കാർ രേഖപ്പെടുത്തുന്ന അഭിപ്രായങ്ങൾ വിലയിരുത്തി കൗണ്ടറുകളിലെ സേവനങ്ങൾ കൂടുതൽ കാര്യക്ഷമമാക്കാൻ തുടർ നടപടികൾ എടുക്കുമെന്ന് ദുബായ് എമിഗ്രേഷൻ ഡയറക്ടർ മേജർ ജനറൽ മുഹമ്മദ് അഹമ്മദ് റാഷിദ് അൽ മറി ഇന്ത്യാവിഷനോട് പറഞ്ഞു. Which counter was not providing the good service and which one was not putting the smile in the face of the passenger. പുതിയ ടച്ച് സ്ക്രീൻ സംവിധാനത്തിന്റെ പ്രവർത്തനം ക്യാപ്റ്റൻ സാലിം മുഹമ്മദ് അലി വിശദീകരിക്കുന്നു. To give us the feedback about the queue, how is the passport control person, the procedure and how was the staff. You have three options. You have option one, it's happy face, no comments. I don't want to judge this person. And sad face. Of course, but we are going to make it easier for them. Optional, the options will be easier. Happy and sad face only. സാഡ് ഫേസ് ഓപ്ഷനിൽ വിരലമർത്തി സേവനം തൃപ്തികരമല്ലെന്ന് രേഖപ്പെടുത്തിയ യാത്രക്കാരന് ഇക്കാര്യത്തിൽ സ്വീകരിച്ച നടപടിയെക്കുറിച്ച് വിവരങ്ങൾ ലഭ്യമാക്കാനുള്ള സംവിധാനവും ഏർപ്പെടുത്തുമെന്ന് അധികൃതർ വ്യക്തമാക്കി. ദുബായ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്നും ക്യാമറമാൻ അലക്സ് നിലമ്പൂരിനൊപ്പം ഷംസീർ ഷാൻ, ഇന്ത്യാവിഷൻ.